ോ അദ്ദേഹം തന്നെ സമ്മാനിച്ചിട്ടില്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ അതിന് തന്നെ എത്രയോ അനുഭവങ്ങൾ കേരളത്തിന് മുമ്പിൽ സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കേവലം ആരോപണമേ അല്ല. ശരത്തെ, അത് ഗവർണറുടെ സ്വാതന്ത്ര്യമാണ്, ഗവർണറുടെ താല്പര്യമാണ്, ഗവർണറുടെ തീരുമാനങ്ങളാണ്. ആ ഗവർണർ തന്നെയാണ് കഴിഞ്ഞ നിയമസഭയുടെ സമ്മേളനം ഞാൻ പറഞ്ഞത്. ശ്രീ സോമൻ, അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിരവധി താല്പര്യത്തിലേക്ക് ചുരുക്കരുത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചവരുടെ താല്പര്യങ്ങൾ, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പോൾ കോടതികൾ ആ ചോദ്യം ചെയ്ത ഹർജികൾ ശരിവെച്ചുകൊണ്ട് ഗവർണറുടെ നടപടികൾ തള്ളിക്കളയുന്നു. അപ്പോൾ അത് തിരിച്ചടിയാണെന്നേ, കേന്ദ്ര സർക്കാരിനുള്ള തിരിച്ചടിയാണ്, പൊളിറ്റിക്കലി ബി ജെ പിക്കുള്ള തിരിച്ചടിയാണ്. ശരത്തിനും ജയിക്കനും അങ്ങനെ വാദിക്കാം, ശരത്തിനും ജയിക്കനും അങ്ങനെ വാദിക്കാം. മറ്റൊരു കോടതി വിധി ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് വല്ലാണ്ട് വാചാലരാകുകയാണ്. ആ കോടതി വിധിയിൽ നിങ്ങൾ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയാണ്. അത് വയനാട് എം പിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമീപനങ്ങൾ പറയുകയാണ്. എന്നാൽ ഈ കോടതി വിധി നിങ്ങൾ വല്ലാണ്ട് സ്വാഗതം ചെയ്യുകയും അത് കേന്ദ്ര സർക്കാരിനുള്ള തിരിച്ചടിയാണെന്നും ബി ജെ പിക്കുള്ള തിരിച്ചടിയാണെന്നും ഒക്കെ പറഞ്ഞ് ആശ്വസിക്കുന്ന നിലപാട് അത് മനസ്സിലാവാത്ത ഒരു നിലപാടാണെന്നേ. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആ വിധിയെ പിൻപറ്റി ഭരണകൂടം എടുക്കുന്ന തിടുക്കത്തിലുള്ള നടപടികളെയാണ് എല്ലാവരും വിമർശിക്കുന്നത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഇന്നത്തെ നടപടി, അതുപോലുള്ള മോദി സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള താല്പര്യം, ആ നിലയിലാണത് വിമർശിക്കുന്നത്. അല്ലാതെ കോടതി വിധിയെ അപ്പാടെ വിമർശിക്കുന്നു എന്ന നിലയിൽ അതിനെ ചുരുക്കേണ്ടതില്ല. ശരത്തെ, ഒരു കോടതി വിധി ഉണ്ടായപ്പോൾ ഈ രാജ്യത്ത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം തടയപ്പെട്ട ചരിത്രമുള്ള രാജ്യത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു കോടതി വിധി ഉണ്ടായപ്പോൾ ഇവിടെ നിയമപരമായിട്ട് മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെട്ടു. അവിടെ നിന്ന് ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ വലിയ പരിശ്രമത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ ഇവിടെ ഇരിക്കുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വരൂപമാണ് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് ഇന്ന് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം നയിച്ച പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വരൂപം ബി ജെ പിയുടേതായിരുന്നു. അതുകൊണ്ട് കോടതി വിധികൾ, കാലാനുസൃതമായി മാറി മാറി വരുന്ന കോടതി വിധികൾ, തങ്ങൾക്ക് അനുകൂലമായത് സ്വാഗതം ചെയ്യപ്പെടുകയും അല്ലാത്തത് ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ട് പോകുന്ന സമീപനം അതൊരു ഇരട്ടത്താപ്പാണെന്നേ. ശ്രീ ജേക്കബ് മറുപടി. അതൊരു ഇരട്ടത്താപ്പാണ്. ജേക്കബ് മറുപടി. ഇല്ല, ഇദ്ദേഹം ദീർഘസമയം എടുത്തുകൊണ്ട് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എവിടെയും. വസ്തുതാപൂർണമായി നമ്മളുടെ നാട്ടിൽ ഗവർണർ സ്വീകരിച്ച ഭരണഘടനാ വിരുദ്ധമായ, നിയമങ്ങൾക്ക് നിരക്കാത്ത അട്ടിമറി ശ്രമങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് ഞാനും അങ്ങയും ഒക്കെ ഇവിടെ ചില അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഈ അനുഭവങ്ങളെയൊക്കെ തൊണ്ട തൊടാതെ സ്വീകരിച്ചിരുന്നവരാണ് കേരളത്തിൽ ബി ജെ പിയുടെ പ്രതിനിധികൾ അത്രയും. ഈ അനുഭവങ്ങൾക്കൊക്കെ സിന്ദാബാദ് വിളിച്ച് അദ്ദേഹത്തിന് സർവാത്മന പിന്തുണ കൊടുത്തവരാണ് കേരളത്തിൽ സംഘപരിവാർ പ്രചാരകർ അത്രയും. പിന്നെ ഇവിടെ കേരളത്തിൽ ഗവർണർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഒരൊറ്റപ്പെട്ട ദ്വീപ് എന്ന നിലയിൽ ഒരു മനുഷ്യ സമൂഹത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളല്ല. അത് ഇന്ത്യയിലെമ്പാടും സംഘപരിവാരം നടത്തുന്ന മനുഷ്യത്വവിരുദ്ധമായ രാഷ്ട്രീയ പദ്ധതികളുടെ ഭാഗമാണ് എന്നത് ഞങ്ങളുടെ നിലപാടാണ്. അതിന് തീർച്ചയായിട്ടും വയനാട് പാർലമെന്റ് മെമ്പറെ നിങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അയോഗ്യനാക്കിയ വിധിയുമായി ബന്ധമുണ്ട്. അത് ഞങ്ങളുടെ നിലപാടാണ്. അത് ഞങ്ങൾക്ക് പറയാൻ ആരെയും ഭയമില്ല. അവിടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തന പദങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു കോടതി വിധി ഇപ്രകാരം ഉണ്ടാകുന്നു. ആ കോടതി വിധിയുടെ യുക്തിസഹമില്ലാത്ത ചില അനുഭവങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അതിരിക്കട്ടെ. പക്ഷേ ആ വിധി വന്ന് 24 മണിക്കൂറിനകം ലോക്സഭാ സെക്രട്ടേറിയറ്റ്, ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയ ധാരയിലെ പ്രധാന പദവി അലങ്കരിക്കുന്ന നമ്മുടെ വയനാട് പാർലമെന്റ് മെമ്പറെ എന്ത് വില കൊടുത്തും പാർലമെന്റ് മെമ്പർ അല്ലാതാക്കണം എന്ന വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവിയുള്ളതാണോ? 75 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഇന്ത്യ ചരിത്ര ദശാസന്ധികളിൽ എവിടെയെങ്കിലും ഇതിന് സമാനമായി ഒന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ നടപ്പിലാക്കുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ മര്യാദഘട്ട സമീപനങ്ങളെ ഇന്ത്യ എന്ന ആശയത്തിലാണ് നിങ്ങൾ കൊലക്കേറൊരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. അതിന് നിങ്ങൾ കോൺഗ്രസിനെ ഇരയാക്കിയാൽ ഇരകളോടൊപ്പം വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അതാണ് അക്കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അങ്ങ് ഇവിടെ തുടർച്ചയായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലപാടുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അങ്ങയുടെ തന്നെ യൂണിയൻ ഗവൺമെൻറ്
മാസാന്തരങ്ങൾക്ക് പുറകിൽ അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തകയും നമ്മളുടെ സർക്കാരിന്റെ പ്രതിനിധിയുമായിരുന്നല്ലോ ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ എം എച്ച് ആർ ഡിയുടെ കണക്കിൽ പറയുന്നുണ്ട്, നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയെമ്പാടും അടച്ചു പൂട്ടിയ സ്കൂളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വിദ്യാഭ്യാസ രംഗത്തെ ആശങ്കയാണല്ലോ അങ്ങയെ പൊള്ളലേൽപ്പിക്കുന്നത്. ഇന്ത്യൻ യാഥാർത്ഥ്യം എന്താണ്? എം എച്ച് ആർ ഡിയുടെ തന്നെ ഔദ്യോഗിക കണക്കിൽ പറയുകയാണ്, ഒറ്റ വർഷം 21,000 സ്കൂളുകളാണ് ഇന്ത്യയിൽ അടച്ചുപൂട്ടിയത്. ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ സഹപാനലിസ്റ്റ് കേൾക്കണം, 21,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന് കീഴിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഒത്തുചേരുന്നത്. 1.5 ലക്ഷം അധ്യാപകർക്ക് ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെട്ടു. ആ ഇന്ത്യയിൽ കേരളത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെമ്പാടും 21,000 സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെടുകയും 1.5 ലക്ഷം അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴെന്താണ്? ഇന്ത്യയിലെമ്പാടും നിങ്ങൾ അടച്ചുപൂട്ടിയ സർക്കാർ സ്കൂളുകൾ കേരളത്തിൽ വരുമ്പോൾ 11 ലക്ഷം വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. പുതിയ അധ്യാപികമാർക്ക് ഇവിടെ ജോലി കൊടുക്കുകയാണ്. ഇതിൻ്റെ അഭിമാനാർഹമായ തുടർച്ചയ്ക്കാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് നമ്മൾ നയിക്കുന്നത്. അവിടെയാണ് വൈജ്ഞാനിക സമൂഹവും വൈജ്ഞാനിക സമ്പദ്ഘടനയും ഒക്കെ പുതിയ കേരളത്തിൻ്റെ സ്വപ്നങ്ങളായി, പുതിയ കേരളത്തിൻ്റെ മാർഗദർശികളായി മാറുന്നത്. ഈ ഘട്ടത്തിലാണ് അവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പണം മുടക്കിനാണ്, ഏറ്റവും വലിയ ഫണ്ടിങ്ങിനാണ്, ഏറ്റവും വലിയ പദ്ധതികൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മാഞ്ചസ്റ്റർ സർവകലാശാലയുമായി ചർച്ച പൂർത്തീകരിച്ച് ഗ്രാഫീൻ ഉൾപ്പെടെയുള്ള ഭാവി ലോകത്തിൻ്റെ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണ പദ്ധതികളും സ്ഥാപനങ്ങളും ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ്. ഇങ്ങനെ ഏത് അളവുകൾ എടുത്ത് പരിശോധിച്ചാലും മാഞ്ചസ്റ്റർ സർവകലാശാല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികളെയും ഗവേഷണ തൽപരരായിട്ടുള്ള പ്രബന്ധങ്ങളെയും സംഭാവന ചെയ്ത സർവകലാശാലയാണ്. അവർ കേരളത്തിലേക്ക് വരുവാൻ വേണ്ടി പോകുന്നു. ലോകത്തിലെ സ്കാൻഡിനേവ്യൻ രാജ്യമായ ഫിൻലൻഡ് കേരളത്തിൽ വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും വിദ്യാഭ്യാസ മേഖലയിലെ കേരള മാതൃകയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫിൻലൻഡിൽ നിന്ന് പ്രതിനിധി സംഘം കണ്ടുമടങ്ങിയ മാഞ്ചസ്റ്റർ സർവകലാശാല കേരളവുമായി സഹകരിക്കാൻ പോകുന്ന ഭാവി ലോകത്തിന്റെ പദാർത്ഥത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേരളം ഗവേഷണ പദ്ധതികൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ഏത് വിധേനയും നമ്മുടെ കേരളം അന്യാദൃശ്യമായി ത്രസിപ്പിക്കുന്ന മുന്നേറ്റങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ ശ്രമിക്കുന്ന ഒരു രംഗത്തെ തകർക്കാനാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഗവർണർ ശ്രമിച്ചത്. അതിന് ഭരണഘടനാ സാധ്യതയില്ല, നിയമപരമായ കരുത്തു ഉണ്ടായിരുന്നില്ല. നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന നിയമപരമായ സാധ്യതകൾ ഉപയോഗിച്ച് കേരളം അഭിമാനാർഹമായ നിയമ പോരാട്ടം നടത്തി. ആ നിയമ പോരാട്ടത്തിൽ ഇന്ത്യൻ വർഗീയതയുടെ പ്രതീകമായ നമ്മളുടെ ഗവർണർ തോറ്റുപോയി. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കേരളീയ അനുഭവമായ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിജയിച്ചു. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മുഖവിലക്കെടുക്കുമ്പോൾ ചർച്ച ചെയ്യാനേ ഇല്ല എന്നാണ് നിങ്ങളുടെ നിലപാട്. പ്രേക്ഷകർ വിലയിരുത്തട്ടെ.